അമ്മേ അമ്മേ, ഇനി ഞായറാഴ്ചയില്ലേ? നമുക്ക് ചീനി പുഴുങ്ങിന് ചമ്മന്തി ഉണ്ടാക്കിയാലോ? ചീനി പുഴുങ്ങാനോ? അങ്ങനെ അമ്മ പണി തുടങ്ങി ഫ്രണ്ട്സ്. അങ്ങനെ അമ്മ ചീനി ഇപ്പൊ പൊളിച്ചോണ്ടിരിക്കുകയാണ്. നമുക്കിന്ന് പുഴുങ്ങിയൊരു പിടി പിടിക്കണം. ഇപ്പൊ രണ്ടാമത്തെ ആയിട്ടുണ്ട്, രണ്ടാമത്തെ ചീനി പൊളിച്ചോണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇത് ഫുള്ള് പൊളിക്കണം നമുക്ക്. അത് കഴിഞ്ഞിട്ട് കാണാം. അങ്ങനെ ഇതാ അമ്മ അതാണ്ട് ചീനിയൊക്കെ പൊളിച്ചു കഴിഞ്ഞു. ഇനി നമുക്കിതൊന്ന് കഴുകിയെടുക്കണം. അപ്പോൾ കഴുകാൻ വേണ്ടി കൊണ്ടുവന്നിരിക്കുകയാണ്. അപ്പോൾ ചീനി കഴുകി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് അടുപ്പിലേക്ക് വെച്ചിട്ട് കാണാം. അമ്മ കപ്പ അടുപ്പത്ത് പുഴുങ്ങാൻ വെച്ചോ? ഇല്ല മോനെ, വെള്ളം തിളച്ചിട്ട് നമുക്ക് കപ്പ ഇതിലോട്ട് ഇട്ട് കൊടുക്കാം. അപ്പോൾ വെള്ളം തിളക്കാൻ വെച്ചേക്കോ? വെള്ളം വെച്ചിരിക്കുക. അങ്ങനെ വെള്ളം തിളച്ചു വന്നിട്ടുണ്ട്. അമ്മ ഇതിലോട്ട് കപ്പ ഇട്ട് കൊടുക്കുകയാണ്. ഇനി അങ്ങനെ എല്ലാം ഇട്ടിട്ട് നമുക്ക് കാണാം. അങ്ങനെ നമ്മൾ കപ്പ അടുപ്പിലേക്ക് വെച്ചിട്ടുണ്ട്. അതിപ്പോൾ തിളച്ചു തുടങ്ങിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് തിളച്ചിട്ട് കാണാം. നമ്മുടെ കപ്പ ഇവിടെ വെന്തിരിക്കുകയാണ്. ഇനി ഇത് കഴിക്കാൻ നമുക്ക് എന്തെങ്കിലും ഒരു കറി കൂടി ഉണ്ടാക്കാം. ഇതെന്തിനാ? ഇത് ഉണക്കമീനാ മോനെ ഉലുവാച്ചി. നമുക്കിത് ചീനിയുടെ കൂടെ കഴിക്കാൻ. ഉണക്കമീൻ പൊരിച്ചതും ചീനിയും തൈര് ചമ്മന്തിയും കട്ടൻ ചായ നല്ല ടേസ്റ്റ്. നീ കഴിച്ചിട്ടില്ലല്ലോ. ഇല്ലമ്മേ. ആ നമുക്കിതെല്ലാം ഉണ്ടാക്കി ഇന്ന് നമുക്കൊരു വെറൈറ്റി ആയിട്ട് നമുക്ക് എല്ലാവർക്കും കൂടി ഇരുന്ന് കഴിക്കാം. പിന്നല്ല. ഇതെന്തിനാമ്മേ ഉള്ളി അരിഞ്ഞു വെച്ചേക്കുന്നേ? മോനെ ഇന്ന് നമ്മൾ വെറൈറ്റി ചമ്മന്തിയാന്ന് ഞാൻ പറഞ്ഞില്ലയോ? ഇനിയിപ്പോൾ ഇത് കുറച്ച് ചെറിയ ഉള്ളി എടുത്ത് ചെറുതായിട്ട് ഇതേ ഇതുപോലെ അരിഞ്ഞിട്ട് അതിനിട്ട് ഒരു സ്പൂൺ മുളക് പൊടി ഇടണം. ഇനി ഇതിൻ്റെ ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ്. ഉപ്പ് എന്ന് പറഞ്ഞാൽ ഒരു സ്പൂണല്ല ആവശ്യത്തിന്. ഇനി ഇതിലേക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കണം. നമുക്ക് നല്ലവണ്ണം മിക്സ് ചെയ്യാം. ഇതൊരു വെറൈറ്റി ചമ്മന്തിയാണ്. കപ്പ പുഴുങ്ങിയതിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ് ഈ ചമ്മന്തി കൂട്ടാൻ. ഇതാകുമ്പോൾ കുട്ടികളൊക്കെ കൂട്ടുമല്ലോ. ഇവിടെ രണ്ട് മൂന്ന് കുട്ടികളൊക്കെ ഉണ്ട്. അവർക്കൊക്കെ ഇത് വളരെ ഇഷ്ടമാണ്. അതുകൊണ്ട് ഇന്ന് ഞാൻ ഈ ചമ്മന്തി തന്നെ എടുക്കാമെന്ന് വിചാരിച്ചത്. ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അങ്ങനെ നമ്മളിവിടെ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കപ്പ പുഴുങ്ങിയത്, ചെറുപുള്ളിയും തൈരും കൊണ്ട് വെച്ച് ചമ്മന്തി ഉണ്ടാക്കിയത്, പിന്നെ ഉലുവാച്ചി വറുത്തത് എല്ലാം നമ്മളിവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഞങ്ങൾ ഇത് ഇവിടെ വെച്ച് കഴിക്കുന്നില്ല. കാരണം ഞായറാഴ്ച നമ്മൾ പപ്പയുടെ വീട്ടിലോട്ട് പോകും. അപ്പോൾ അവിടെ എല്ലാവരും ഉണ്ട്, ഞങ്ങളുടെ അമ്മച്ചി എല്ലാവരും ഉണ്ട്. അപ്പോൾ അവിടെ പോയിട്ട് ഫാമിലി ആയിട്ടിരുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവിടെ ചെന്നിട്ട് കാണാം. അങ്ങനെ വീട്ടിൽ എത്തിയപ്പം നമ്മുടെ വീട്ടിലെ പട്ടി നമ്മളെ കണ്ടിട്ട് നമുക്ക് അതിനെല്ലാ ആഴ്ച വരുമ്പോഴും നമ്മൾ ബിസ്ക്കറ്റ് ഇട്ട് കൊടുക്കും. അപ്പം അത് നോക്കിയത് നമ്മുടെ വാതിക്കൽ തന്നെ നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ പപ്പ ബിസ്ക്കറ്റ് അതിനെ കൊടുക്കാൻ വേണ്ടി വണ്ടിയിൽ നിന്ന് ബിസ്ക്കറ്റൊക്കെ എടുത്ത് ഇറങ്ങി. അങ്ങനെ പട്ടിയുടെ സ്നേഹമാണ് ഇപ്പോൾ കാണുന്നത്. അങ്ങനെ വിളമ്പി കഴിഞ്ഞു. ഇനി എല്ലാവർക്കും ഇരുന്ന് കഴിക്കണം. നല്ല ചമ്മന്തിയൊക്കെ അരച്ച് വെച്ചിട്ടുണ്ട്. എല്ലാം വിളമ്പണം. നിങ്ങൾ ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവരെയും ഞങ്ങൾ ഞങ്ങളുടെ വീട്ടിലേക്ക് ക്ഷണിക്കുകയാണ്. എല്ലാവരും വാ, നമുക്ക് എല്ലാവർക്കും കൂടെ ഇത് കഴിക്കാം. അങ്ങനെ നമ്മൾ വിളമ്പി കഴിഞ്ഞു. നിങ്ങളെല്ലാവരും വാ, നമുക്ക് എല്ലാവർക്കും കൂടെ കഴിക്കാം. ഇനി ഞങ്ങൾ ഫാമിലിയായിട്ടിരുന്ന് കഴിക്കാൻ പോവുകയാണ്. ഞങ്ങൾക്ക് ഇത്രയും സബ്സ്ക്രൈബ് ചെയ്ത എല്ലാവർക്കും നന്ദി. ഇപ്പോൾ 800 സബ്സ്ക്രൈബേഴ്സോളം ആയി. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്ത് 1K എത്തിക്കുക. ഇത്രയേ ഉള്ളൂ ഞങ്ങളുടെ കൊച്ചു വീഡിയോ. ഞങ്ങളുടെ ഫാമിലിയൊക്കെ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നമ്മുടെ അമ്മച്ചി എല്ലാവരെയും കൂടെ ഇരുന്ന് നമ്മൾ കഴിക്കുകയാണ്. നല്ല ചൂട് കട്ടൻ ചേക്കയായിട്ട് എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം അടുത്ത ഞായറാഴ്ച പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാവർക്കും ബൈ.